പ്രിയപ്പെട്ട അധ്യക്ഷൻ മറ്റ് അധ്യാപകർ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മുടെ സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വയലാർ സ്മൃതി എന്ന പരിപാടിയുടെ ഭാഗമായാണ് ഇന്ന് ഈ ഓൺലൈൻ മീറ്റിംഗ് കൂടിയിരിക്കുന്നത് മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് മറക്കാനാവാത്ത ഗാനങ്ങൾ സമ്മാനിച്ച വയലാർ രാമവർമ്മ എന്ന വയലാർ അദ്ദേഹം രചിച്ച ഗാനങ്ങൾ അനശ്വരമാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരമടക്കം അദ്ദേഹം നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് 1975 ഒക്ടോബർ 27 അദ്ദേഹം തൻ്റെ തൂലികയോട് വിട പറഞ്ഞു ആ മഹാനായ കലാകാരനെ സ്മരിക്കുന്ന ഈ പരിപാടിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം ആദ്യമായി ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ഹെഡ് മാസ്റ്റർ ശ്രീ പി കെ പ്രകാശൻ സാറിനെ ഞാൻ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ എ കെ ഗംഗാധരൻ മാസ്റ്ററിനെ ഞാൻ നമ്മുടെ സ്കൂളിൻ്റെ പേരിലും വ്യക്തിപരമായും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ മറ്റ് അധ്യാപകരെയും രക്ഷിതാക്കളെയും വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും ഞാൻ വ്യക്തിപരമായും സ്കൂളിൻ്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു ഉദ്ഘാടനത്തിന് ശേഷം നടക്കുന്ന ഗാനാഞ്ജലി എന്ന പരിപാടിയിൽ പങ്കെടുക്കുന്ന രക്ഷിതാക്കൾ അധ്യാപകർ കുട്ടികൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ ശ്രീ പ്രകാശൻ മാഷോട് അഭ്യർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ നുച്ചിയാട് ഗവൺമെൻറ് യു പി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 27 ശ്രീ വയലാർ അനുസ്മരണ ചടങ്ങ് നടക്കുകയാണ് ഈ ചടങ്ങിൽ മുഖ്യ പ്രഭാഷകനായി എത്തുന്നത് ശ്രീ എ കെ ഗംഗാധരൻ മാഷാണ് മാഷൻ്റെ സുഹൃത്താണ് ശ്രീകണ്ഠാപുരം ഹൈസ്കൂളിലെ മലയാളം അധ്യാപകനാണ് തീർച്ചയായും വയലാറിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് വയലാർ എന്ന് പറയുമ്പോൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഓരോ മലയാളിയുടെയും മനസ്സിൽ ഓടിവരുന്ന ഒരുപാട് ഒരുപാട് മലയാള സിനിമാ ഗാനങ്ങളുണ്ട് എന്നാൽ അതിനപ്പുറം ഈ കവി ധാരാളം കവിതകളുടെ കർത്താവ് കൂടിയായിരുന്നു 1928 വയലാറിൽ ജനിച്ചു തീർച്ചയായും വയലാറിൻ്റെ വിപ്ലവ മണ്ണിൻ്റെ ഗന്ധം കവിയുടെ തൂലികയ്ക്ക് വിധേയമായിരുന്നു പാത്രമായിരുന്നു അതുകൊണ്ടാണ് കവി തൻ്റെ സാമൂഹിക നിലപാട് ആദ്യമേ വ്യക്തമാക്കിയത് സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്നാൽ അങ്ങനെ പാടിയ കവി വർഷങ്ങൾക്ക് ശേഷം തൻ്റെ നിലപാടിൽ മാറ്റം വരുത്തി വാളല്ലൻ സമരായുധം ജണജണധ്വാനം മുഴക്കുവാനാളല്ലൻ കരവാളുവിറ്റൊരു മണിപ്പൊൻവീണ വാങ്ങിച്ചു ഞാൻ എന്ന് നിലപാടിൽ മാറ്റം വരുത്തി ഏറെ വിമർശനശരങ്ങൾ ഏൽക്കേണ്ടി വന്നു കവിക്ക് അങ്ങനെ ആ വിമർശനങ്ങൾക്കും കവി മറുപടി പറയുന്നുണ്ട് അങ്ങനെ കവിയുടെ നിലപാട് എന്തുമാവട്ടെ ഈ പ്രകൃതിയെക്കുറിച്ച് ഇത്രമാത്രം തൻ്റെ ഗാനങ്ങളിലൂടെ പാട്ടുകളിലൂടെ ആവിഷ്കരിച്ച മറ്റൊരു മലയാള ഗാനരചയിതാവ് ഇല്ല ഇവിടുത്തെ മണ്ണും പുഴയും കടലും മലയും ആകാശവും എല്ലാം കവിയുടെ ഗാനങ്ങൾക്ക് വിഷയമായിട്ടുണ്ട് അതാണ് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല കുറച്ച് കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ അപ്പോൾ അതാണ് കവി തൻ്റെ വിശ്വാസത്തെ അടിവരയിട്ട് പറയുന്ന ധാരാളം പാട്ടുകൾ മലയാള സിനിമയ്ക്ക് സംഭാവന നൽകിയിട്ടുണ്ട്
ഈശ്വരൻ ഹിന്ദുവല്ല, ഇസ്ലാമല്ല, ക്രിസ്ത്യാനിയല്ല, ഇന്ദ്രനും ചന്ദ്രനുമല്ല. മാത്രമല്ല, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. ഇങ്ങനെ മനുഷ്യപക്ഷത്ത് നിലയുറപ്പിച്ച കവിയായിരുന്നു വയലാർ രാമവർമ്മ. അദ്ദേഹം 1975 ഒക്ടോബർ 27 നിര്യാതനായത്. അദ്ദേഹത്തെ മലയാളികൾ ഉള്ളിടത്തോളം കാലം ഓർമ്മിക്കത്തക്ക വിധം ധാരാളം കവിതകൾ, ധാരാളം സിനിമാ ഗാനങ്ങൾ നമുക്ക് സംഭാവന നൽകിയിട്ടാണ് അദ്ദേഹം മൺമറഞ്ഞു പോയത്. ഈ അദ്ദേഹത്തിൻ്റെ ചരമദിനത്തിൽ നമ്മളെല്ലാവരും അദ്ദേഹത്തെ ഓർമ്മിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി എല്ലാ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് പാട്ടുകൾ അവതരിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പ്രത്യേകിച്ച് ഈ വിദ്യാരംഗം കൺവീനർ ശ്രീ സരസ്വതി ടീച്ചർ, ടീച്ചർ കവയിത്രിയാണ്. ടീച്ചർക്ക് ഇപ്പോൾ ഒരു അവാർഡ്, ഒരു അംഗീകാരമൊക്കെ ലഭിച്ചിരിക്കുകയാണ്. ടീച്ചറെ ഞാൻ പ്രത്യേകം ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നുച്ചിയാൾ ഗവൺമെൻറ് UP സ്കൂളിലെ ആദരണീയനായ പ്രധാന അധ്യാപകൻ പ്രകാശൻ മാസ്റ്റർ, മറ്റധ്യാപകരെ, പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, ഇന്ന് മഹാകവി വയലാർ രാമവർമ്മയുടെ ചരമദിനമാണ്. മലയാള സാഹിത്യത്തിലെ പ്രതിഭാധനനായ കവിയും നിരവധി ജനപ്രിയ ചലച്ചിത്ര നാടക ഗാനങ്ങളുടെ രചയിതാവുമായ വയലാർ എന്ന പേരിൽ അറിയപ്പെടുന്ന വയലാർ രാമവർമ്മ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ വയലാർ ഗ്രാമത്തിൽ വെള്ളാരപ്പള്ളി കേരളവർമ്മയുടെയും വയലാർ രാഘവപ്പറമ്പിൽ അംബാലിക തമ്പുരാട്ടിയുടെയും മകനായി 1928 മാർച്ച് 25 ജനിക്കുകയും 1975 ഒക്ടോബർ 27 അന്തരിക്കുകയും ചെയ്തു. പ്രശസ്ത ഗാനരചയിതാവായ വയലാർ ശരത്ചന്ദ്രവർമ്മ, ഇന്ദുലേഖ, യമുന, സിന്ധു എന്നിവർ അദ്ദേഹത്തിൻ്റെ മക്കളാണ്. വയലാറിൻ്റെ പത്നി ഭാരതി തമ്പുരാട്ടി, വയലാറിൻ്റെ അച്ഛൻ, അദ്ദേഹത്തിന് 3.5 വയസ്സുള്ളപ്പോൾ അന്തരിച്ചു. പിന്നീട് അദ്ദേഹത്തിന് പഠനത്തിന് വേണ്ടിയോ കുടുംബത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയോ ഉള്ള അവസ്ഥയ്ക്ക് വളരെ പ്രയാസം അനുഭവപ്പെട്ടു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പിന്നീട് ആത്മാവിൽ ഒരിച്ചിത എന്ന കവിത രചിച്ചിട്ടുണ്ട്. 1950 1961 ഇടയിൽ മലയാള കാവ്യലോകത്തേക്ക് കൊന്തയും പൂണൂലും എന്ന കവിത രചിച്ച് പ്രഥമ സ്ഥാനത്തിലേക്ക് ഉയർന്നു വന്നു. രാത്രി മുഴുവൻ ഏതോ പനിനീർച്ചെടിയുടെ മുൾമുനയിൽ കരളമർത്തിക്കൊണ്ട് പാടിപ്പാടി സൂര്യോദയത്തിനു മുമ്പ് മരിച്ചു വീണ ഒരു രാപ്പാടിയാണ് വയലാർ എന്ന്
സാഹിത്യ നായകന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. രാപ്പാടി പോയി, പക്ഷേ ആ പാട്ടുകൾ കേരള മനസ്സിൻ്റെ വിശുദ്ധ സ്മൃതികളിൽ പതിഞ്ഞു കിടക്കുന്നു. ഒരു കവിയോടും പ്രദർശിപ്പിച്ചിട്ടില്ലാത്ത അഗാധമായ ദുഃഖമാണ് കേരള ജനത വയലാറിൻ്റെ നിര്യാണത്തോട് പ്രതികരിച്ചത്. അനന്തവിസ്തൃതമായ പ്രപഞ്ചത്തിലെ ഒരു ജീവിവർഗമായ മനുഷ്യൻ്റെ അസാധാരണമായ ശക്തി മഹത്വങ്ങളെക്കുറിച്ച് അഭിമാനത്തോടെ പാടിയ കവിയാണ് വയലാർ. മനുഷ്യവംശം വിശ്വവിജയം കരസ്ഥമാക്കിയത് ആദിമകാലം മുതൽ അവൻ്റെ മനസ്സിൽ ജ്വലിച്ചു നിന്ന അജൈവികമായ സർഗശേഷിയാലാണെന്ന് തൻ്റെ കവിതയിലൂടെ അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. കവിതകളിൽ ഏറ്റവും ശ്രദ്ധേയമായ കവിതയാണ് സർഗസംഗീതം. അതുപോലെ തന്നെ അശ്വമേധം. മാനവരാശിയുടെ വളർച്ചയിൽ ഓരോ ഘട്ടത്തിലും സർഗശക്തി എങ്ങനെ പ്രയോജനപ്പെട്ടു എന്ന് പ്രസ്തുത കവിത കൃത്യമായി സൂചിപ്പിക്കുന്നു. ഗാന്ധിജിയെ പ്രകീർത്തിച്ച് രചിച്ച കവിതയാണ് പാദമുദ്രകൾ. ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന പി ഭാസ്കരൻ്റെയും ഒ എൻ വി കുറുപ്പിൻ്റെയും ഒപ്പമെത്താൻ വയലാറിന് കഴിഞ്ഞു. അതിഗംഭീരങ്ങളായ വിപ്ലവഗാനങ്ങൾ തൊഴിലാളികളെ ആവേശ പുളകിതരാക്കി. ചരിത്രവും മാനവിക ദർശനങ്ങളും ഭാവിയെക്കുറിച്ചുള്ള ശുഭപ്രതീക്ഷകളും മനുഷ്യരിലുള്ള വിശ്വാസവും നിറഞ്ഞ കവിതകളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. കരുത്തിൻ്റെയും അധികാരത്തിൻ്റെയും പ്രതീകമായ യാഗാശത്തിൻ്റെ മനുഷ്യശക്തിയുടെ യുഗങ്ങളായുള്ള വിജയമാണ് കവിതയിലെ പ്രതിപാദ്യം. മനുഷ്യജന്മത്തിൻ്റെ മഹത്വം ഉൾക്കൊള്ളുവാനും അവൻ്റെ ശേഷി സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി തിരിച്ചുവിടാനും അദ്ദേഹത്തിൻ്റെ കവിതകൾ സഹായിച്ചു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായും പുരോഗമന സാംസ്കാരിക പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. ഒരു കവി എന്ന നിലയിൽ മാത്രമല്ല, ഏറ്റവും നന്നായി അറിയപ്പെട്ടത് സിനിമാ ഗാനങ്ങളുടെ രചനയിലൂടെയാണ്. നമ്മുടെ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന നിയന്ത്രിക്കുന്ന തക്ക കരുത്ത് അധ്വാനിക്കുന്ന വർഗത്തിന് മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. യുക്തിചിന്തയും അതോടൊപ്പം വികാരങ്ങളുടെ പൊട്ടിയൊഴുക്കും അദ്ദേഹത്തിലുണ്ടായപ്പോൾ കടുത്ത പിരിമുറുക്കം അനുഭവപ്പെട്ടു എന്നത് ശ്രദ്ധേയമാണ്. അതോടൊപ്പം തന്നെ അന്ധവിശ്വാസത്തിനും അനാചാരത്തിനുമെതിരായി പ്രതികരിക്കാൻ യേശുവിനെയും ശങ്കരാചാര്യനെയും ശ്രീനാരായണ ഗുരുവിനെയും കലർപ്പറ്റ ആദരത്തോടെ ആദരിക്കാൻ തൻ്റെ പ്രഭാഷണങ്ങളിൽ ഉടനീളം അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. തീർത്തും യുക്തിവാദത്തിലൂന്നിയ കവിതകളാണ് രചിച്ചതെങ്കിലും പിന്നീടുള്ള അവസരങ്ങൾ ആത്മാർത്ഥമായ ഭക്തിയുടെ സ്വാധീനം മനുഷ്യ ഹൃദയങ്ങളിൽ എത്രമാത്രമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന പാട്ടുകളും രചിച്ചിട്ടുണ്ട്. ശബരിമല ശാസ്താവിനെ കുറിച്ച് പാടിയ പാട്ടുകളെല്ലാം തന്നെ നമ്മുടെ ഹൃദയത്തെ ഹഠാത് ആകർഷിക്കുന്നവയാണ്. പാരമ്പര്യത്തെ
അളവറ്റ് സ്നേഹിക്കുന്ന കവിയാണ് വയലാർ. ഗാനങ്ങളെ കവിതകളാക്കി, അതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടാൻ സാധിച്ച, സാധാരണ വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞ കവിയാണ് വയലാർ. കുമാരനാശാൻ, വള്ളത്തോൾ, വയലാർ എന്നിവർ സാമൂഹിക അന്തരീക്ഷം കാവ്യരചനയ്ക്ക് നിദാനമാക്കി എന്നത് ശ്രദ്ധേയമാണ്. മതങ്ങളുടെ ക്രൂരമായ പ്രവർത്തനങ്ങളെ വിമർശിക്കാൻ ജീവിതഗായകൻ എന്ന കവിത അദ്ദേഹം രചിച്ചു. മതം മതം ഹ നിങ്ങൾക്കിനിയും കാട്ടാളത്വത്തിൽ മതാന്ത വികൃതികൾ നിർത്തി തമ്മിൽ പുനരാറായില്ലേ എന്ന് മതത്തെ ശക്തമായി എതിർത്തുകൊണ്ട് അദ്ദേഹം പാടി. ചങ്ങമ്പുഴയുടെ സ്വാധീനത്തെപ്പറ്റി, വയലാർ കവിതകളെക്കുറിച്ച് സാഹിത്യ വിമർശകന്മാർ എഴുതിയപ്പോൾ വിമർശകരെ സ്നേഹപൂർവം സ്വാഗതം ചെയ്തു. ഭാവാത്മക രസഭരിത ഗാനങ്ങൾ പാടി, ഭാവനയിൽ നിമിഷങ്ങൾ പൂത്തുവിരിഞ്ഞാടി, കരുണരസം കരകവിയും കഥകളുമായിരുന്നു വരുമെങ്ങൻ അങ്ങൻ ഓർമ്മകളിൽ നീർച്ചാലുകൾ തുന്നുമെന്ന് അദ്ദേഹം ഉറക്കെ പാടി. മനുഷ്യ കർമ്മങ്ങളുടെ ആഴവും സാധ്യതയും ചങ്ങമ്പുഴ തിരിച്ചറിഞ്ഞിരുന്നില്ല. എന്നാൽ വയലാർ സത്യത്തിൽ സാന്ദ്രതയുള്ള ഗൗരവബുദ്ധി അദ്ദേഹത്തിൻ്റെ കവിതകളിൽ കാണാം. ചങ്ങമ്പുഴയുടെ പാതയിൽ സഞ്ചരിച്ച് മാറ്റൊലി കവിത രചിച്ചു എന്ന് പറയുമ്പോൾ പ്രസ്തുത ആരോപണത്തെ പരിഹസിക്കാൻ എൻ്റെ മാറ്റൊലി കവിതകൾ എന്ന ഒരു കൃതി തന്നെ വയലാർ എഴുതി പ്രതികരിച്ചു. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, ദേശീയ ചലച്ചിത്ര പുരസ്കാരം, അതിൽ മികച്ച ഗാനരചയിതാവ്, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന അച്ഛനും ബാപ്പയും എന്ന സിനിമയിലെ ഗാനം, നിരവധി തവണ മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരവും, അതോടൊപ്പം തന്നെ രാഷ്ട്രപതിയിൽ നിന്നും സ്വർണ മെഡൽ കരസ്ഥമാക്കി, പാദമുദ്രകൾ കൊന്തയും പൂണൂരും, എനിക്ക് മരണമില്ല, മുളങ്കാട്, ഒരു യുവദാസ് ജനിക്കുന്നു, എൻ്റെ മാറ്റുള്ള കവിതകൾ, രാവണപുത്രി, അശ്വമേധം, സത്യത്തിനെത്ര വയസ്സായി, താടക മുതലായ കവിതകൾ ജനഹൃദയങ്ങളിലൂടെ ഇന്നും അനർഗളമായി നിർഗളിച്ചുകൊണ്ടിരിക്കുന്നു. കഥകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. രക്തം കലർന്ന മണ്ണ്, വെട്ടും തിരുത്തും എന്ന രണ്ട് കഥകളും എഴുതിയിട്ടുണ്ട്. പുരുഷാന്തരങ്ങളിലൂടെ റോസാദളങ്ങളും കുപ്പിച്ചിലുകളും എന്ന ഉപന്യാസവും എഴുതിയിട്ടുണ്ട്. സ്വന്തം കവിതയെ സാമൂഹ്യ പരിവർത്തനത്തിന് ആയുധമാക്കാൻ കവി ഇഷ്ടപ്പെട്ടു. ശാസ്ത്രീയ വീക്ഷണമാണ് വയലാറിൽ ഉള്ളത്. സാമൂഹ്യ പരിവർത്തനത്തിന് ശക്തമായ ആയുധമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ഭാവിതൻ കൂടാരത്തിൽ തീയല വളർത്തുവാൻ ജീവനിൽ കത്തിക്കേറും കണ്ടകശ്ശേരികളെ നാം എതിർക്കണം നീളെ. മനുഷ്യൻ കൈ ചൂണ്ടുന്ന നാളെയെ വിടർത്തുന്ന നാദധാരയിലൂടെ അനുവാദകരുടെ മനസ്സിൽ ഇടിമുഴക്കം പോലെ നിലനിൽക്കുന്ന ഈ വരികൾ, അതോടൊപ്പം കൂട്ടി വായിക്കാൻ രണ്ട് വരികൾ കൂടി. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും, മനുഷ്യനെ മാറ്റി നിർത്തി ഒരു കാവ്യം ചമയ്ക്കാൻ തനിക്ക് താല്പര്യമില്ലെന്ന് വയലാർ കർക്കശമായി പ്രഖ്യാപിച്ചിരുന്നു. 1956 കൂടപ്പിറപ്പ് മുതൽ 1992 എൻ്റെ പൊന്നു തമ്പുരാൻ വരെ 238 സിനിമകളിലായി 2300 സിനിമാ ഗാനങ്ങൾ
വയലാർ രചിച്ചിട്ടുണ്ട്. വയലാറും ദേവരാജന്മാഷും ലോകത്ത് ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾക്ക് വേണ്ടി പാട്ടൊരുക്കി. വയലാറിൻ്റെ പാദസരങ്ങൾ അണിഞ്ഞ് നമ്മുടെ ഹൃദയഗാനവാഹിനി കുളിര് പകർന്ന് ഒഴുകിത്തുടങ്ങാൻ ആരംഭിച്ചിട്ട് അരനൂറ്റാണ്ട് കഴിഞ്ഞിരിക്കും. വയലാറിനെ അനുസ്മരിക്കുന്ന ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന വയലാർ സ്മൃതി എന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയുടെ സ്വാഗത പ്രഭാഷണം നടത്തിയ ഫസ് നഷറഫ് സാർ, അധ്യക്ഷൻ ശ്രീ പി കെ പ്രകാശൻ സാർ, ഉദ്ഘാടനം നടത്തുന്ന ശ്രീ എ കെ ഗംഗാധരൻ മാഷ്, ഈ പരിപാടിക്ക് ആശംസ അറിയിച്ച മുഹമ്മദ് റസീൻ, പരിപാടികൾ അവതരിപ്പിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, രക്ഷിതാക്കളെ, സംപൂജ്യരായ ഗുരുക്കന്മാരെ, ഇന്ന് ഒക്ടോബർ 27 വയലാർ സ്മൃതി. മലയാളത്തിൻ്റെ പ്രിയങ്കരനായ കവിയും ഗാനചക്രവർത്തിയുമായ വയലാർ രാമവർമ്മയുടെ സ്മരണയ്ക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എനിക്ക് മരണമില്ലെന്ന് പാടിയ അനശ്വര കവിയും മലയാളിയുടെ സമസ്തത വികാരങ്ങൾക്കും കാവ്യ ആവിഷ്കാരം നൽകിയ വയലാറിൻ്റെ അനശ്വര ഗാനങ്ങളും കവിതകളും നാം എക്കാലത്തും നെഞ്ചിലേറ്റുന്നവയാണ്. പ്രണയവും വിപ്ലവവും കിനാവും കണ്ണീരും വിരഹവും മലയാളി മനസ്സുകൾക്ക് അനുഭവവേദ്യമാക്കി കവിയാണ് ഇദ്ദേഹം. മലയാളിയുടെ മനസ്സിൽ തേന്മയ പെയ്യിച്ച അനേകം ഗാനങ്ങളിലെ കൂടി അദ്ദേഹം ഇന്നും നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നു. അങ്ങനെയുള്ള ആ കവിയെ അനുസ്മരിക്കാൻ നമ്മുടെ നുച്ചാട് ഗവൺമെൻറ് യു പി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദി ഒരുങ്ങുന്നതിൽ വളരെ അധികം അഭിമാനമുണ്ട്. ഈ ചടങ്ങിന് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. വയലാർ അനുസ്മരണത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ പരിപാടിയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ഹെഡ് മാസ്റ്റർ, ഉദ്ഘാടകനായ ബഹുമാനപ്പെട്ട ശ്രീ എ കെ ഗംഗാധരൻ മാസ്റ്റർ, എൻ്റെ പ്രിയ അധ്യാപകരെ, കൂട്ടുകാരെ, മലയാള സാഹിത്യത്തിലെ പ്രശസ്തനായ കവി വയലാർ രാമവർമ്മ നമ്മോട് വിട പറഞ്ഞിട്ട് 45 വർഷം തികയുകയാണ്. കവി എന്നതിലുപരി അനേകം ജനപ്രിയ ചലച്ചിത്ര നാടകഗാനങ്ങളുടെ രചയിതാവുമാണ് അദ്ദേഹം. വയലാർ എന്ന ചുരുക്കപ്പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പച്ച മനുഷ്യൻ്റെ സുഖവും ദുഃഖവും ഒപ്പിയെടുത്ത 2000-ൽ അധികം ഗാനങ്ങൾ അദ്ദേഹം രചിച്ചു. 1961 കേരള സാഹിത്യ അക്കാദമി അവാർഡും 1974 രാഷ്ട്രപതിയുടെ സുവർണ പതക്കവും നേടി. പ്രശസ്തമായ വയലാർ അവാർഡ് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കായി ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. കവി എന്നതിലുപരി സിനിമാ പിന്നണി ഗാനരചയിതാവ് എന്ന നിലയിലാണ് വയലാർ കൂടുതൽ പ്രസിദ്ധനായത്. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് തൻ്റെ കാവ്യജീവിത തത്വശാസ്ത്രമാവുന്ന ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ കവിയാണ് വയലാർ. തൂലിക പടവാളാക്കിയ കവി എന്ന് കാവ്യാസ്വാദകരും നിരൂപകരും അദ്ദേഹത്തെ വിളിച്ചു. കവിതയെ സമൂഹ പരിവർത്തനത്തിനുള്ള ഉപാധിയായെന്ന് അദ്ദേഹം കണ്ടത്. പാദമുദ്രകൾ, മുളങ്കാട്, ആയിഷ, കൊന്തയും പൂണൂലും, സർഗസംഗീതം, എനിക്ക് മരണമില്ല തുടങ്ങിയവയാണ് വയലാറിൻ്റെ പ്രധാന കൃതികൾ. അധ്വാനിക്കുന്നവൻ്റെ ശക്തിയെ പാടിപ്പുകഴ്ത്തുന്ന നിരവധി ഗാനങ്ങളും കവിതകളും കൊണ്ട് മലയാള കവിതയെയും ഗാനശാഖയെയും വസന്തമാക്കിയ വയലാർ രാമവർമ്മ 1975 ഒക്ടോബർ 27 നമ്മോട് വിട പറഞ്ഞു. മരിച്ചുവെങ്കിലും
മരിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെ എല്ലാവരുടെയും മനസ്സിൽ അന്നും ഇന്നും അനശ്വരനായി നിലനിൽക്കുന്നു. അത് നമ്മളും നമ്മുടെ സ്കൂൾ പങ്കു നിർവഹിക്കുകയാണ് എന്ന് വയലാർ സ്മൃതി എന്ന ഈ പരിപാടി പങ്കെടുക്കുന്ന എല്ലാ അധ്യാപകരും കുട്ടികളും ഇതോടൊപ്പം ചേരുകയാണ്. ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. വയലാർ രാമവർമ്മ നമ്മെ വിട്ട് പിരിഞ്ഞിട്ട് ഇന്നേക്ക് 45 വർഷം തികയുന്നു. നുച്ചാട് യു പി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദി നടത്തുന്ന വയലാർ സ്മൃതിയിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം നന്ദി അർപ്പിക്കുക എന്നതാണ്. ഈ സ്മൃതിയിൽ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട ശ്രീ എ കെ ഗംഗാധരൻ മാസ്റ്റർക്ക് എൻ്റെയും സ്കൂളിൻ്റെയും പേരിൽ നന്ദി അറിയിക്കുന്നു. അധ്യക്ഷത നിർവഹിച്ച എച്ച് എം ശ്രീ പി കെ പ്രകാശൻ മാസ്റ്റർക്ക് സ്കൂളിൻ്റെയും എൻ്റെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. സ്വാഗതം നിർവഹിച്ച ഫസ്ന ഷെറഫിനും ആശംസകൾ അർപ്പിച്ച ദേവിക രാജേഷിനും മുഹമ്മദ് റസിനും എൻ്റെയും സ്കൂളിൻ്റെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. ഈ സ്മൃതിയിൽ പങ്കെടുത്ത അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സഹപാഠികൾക്കും സ്കൂളിൻ്റെയും എൻ്റെയും പേരിൽ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.